ഗുരുതരമായ പരിക്കിന്റെ പിടിയിലാകപ്പെട്ട് വിശ്രമത്തിലാണ് എംപപ്പെ അതിനാൽ തന്നെ താരത്തിന് ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ കളിക്കാൻ സാധിക്കില്ല എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പിഎസ് ഡിയിൽ തുടരണമെങ്കിൽ പുതിയ പരിശീലകനെ ടീമിലെത്തിക്കണമെന്ന് എംപപ്പെ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഫ്രഞ്ച് ഇതിഹാസ താരവും മുൻ റായൽ മാഡ്രിഡ് പരിശീലകനുമായ സിനദിൻ സിതാനയാണ് എംപപ്പെ ടീമിലെത്തിക്കാൻ ക്ലബിനോട് ആവശ്യപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കോച്ച് ക്രിസ്റ്റഫ് ഗാൾട്ടിയർ തന്നെ താരത്തിന്റെ ആരോഗ്യത്തിനാണിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നതെന്നും അതിനാൽ തന്നെ പരിക്ക് ഭേദമാകാതെ എംബപ്പയെ ഇറക്കില്ലെന്നും പത്രസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഫ്രഞ്ച് മാധ്യമമായ എൽ ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എംബപ്പയ്ക്ക് സിതാന്റെ കീഴിൽ മത്സരിക്കാൻ താൽപര്യമുണ്ടെന്നും അടുത്ത സീസണിൽ മുൻറായൽ പരിശീലകൻ പി എസ് ഡിയുടെ മുഖ്യ കോച്ചായി വന്നാലേ താൻ ക്ലബിൽ തുടരുമെന്ന് എംബാപ്പെ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടെന്നുമാണ് എൽ നാഷണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ആറ് സീസണുകളിൽ നിന്നായി പതിനൊന്ന് ട്രോഫികളും ഇരുപത്തിനാല് മത്സരത്തിന് ശേഷം ഒരു ട്രോഫി എന്ന മികച്ച ശരാശരിയും തുടർച്ചയായി മൂന്ന് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്ന കോച്ച് എന്ന റെക്കോർഡുമുള്ള സിതാന്ത് റയലിന്റെ പരിശീലക സ്ഥാനത്തെത്തിയാൽ തീർച്ചയായും പി എസ് ടിക്ക് അവരുടെ സ്വപ്ന കിരീടമായ ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഒരു വിഭാഗം പി എസ് ടി ആരാധകർ വാദിക്കുന്നുണ്ട് ക്ലബ്ബ് പ്രസിഡന്റ് നാസർ അൽ കലൈഫി തന്നെ എംബപ്പെ ക്ലബ്ബ് വിടരുതെന്ന് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ എംബപ്പയുടെ ആവശ്യം നിലവിലെ കോച്ച് ക്രിസ്റ്റഫ് ഗാൾട്ടിയറിന് തിരിച്ചടിയായേക്കും ഈ സീസണിലും ക്ലബ്ബ് തങ്ങളുടെ അഭിമാന പ്രശ്നമായി കാണുന്ന ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കാൻ ഗാൾട്ടിയർക്ക് സാധിച്ചില്ലെങ്കിൽ ക്ലബിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും ഗാൾട്ടിയർ തെറിച്ചേക്കും നിലവിൽ ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ പതിനേഴ് വിജയങ്ങളുമായി അൻപത്തിനാല് പോയിന്റോടെ ലീഗിൽ ഒന്നാം സ്ഥാനത്താണ് പി എസ് ടി ഫെബ്രുവരി പതിനഞ്ചിന് ചാമ്പ്യൻസ് ലീഗിൽ ബയണിനെതിരെയാണ് പി എസ് ടിയുടെ അടുത്ത മത്സരം